മദാരിജു സാലിഖീൻ എന്ന കിതാബുണ്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഖയ്യിം ജൗസിയക്ക് അതിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട് ആരിഫീങ്ങളിൽ പ്രമുഖനായ ഒരാൾ ഒരു വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉമ്മ വാതിൽ തുറന്നിട്ട് ഒരു ചെറിയ കുഞ്ഞിനെ ഒരു മൂന്നോ നാലോ വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞ് ശകാരിച്ച് അടിച്ച് ആ കുഞ്ഞിനെ പുറത്താക്കുന്നുണ്ട് വാതിൽ തുറന്നിട്ട് ആരിഫീങ്ങനെ കാണാൻ ആ കുഞ്ഞിനെ പുറത്താക്കി ദേഷ്യപ്പെട്ട് ഉമ്മ പുറത്താക്കിയതാണ് ആ കുഞ്ഞിങ്ങനെ റോഡിലൂടെ നടന്നു വന്ന് കുറേ ദൂരങ്ങനെ നടന്ന് ആ കുട്ടി തന്നെ ഉമ്മ എന്നിട്ട് വാതിലടച്ചു ഇങ്ങോട്ട് വരണ്ട നീ പൊയ്ക്കോ എന്ന് പറയുന്ന രീതിയിൽ ആ കുഞ്ഞിനെ പുറത്താക്കിയിരിക്കുകയാണ് ആ കുഞ്ഞ് കുറേ ദൂരങ്ങനെ നടന്നു പോയി അവിടെ ചെന്നിങ്ങ് നിൽക്കുന്നുണ്ട് കുറെ നേരം ഞാൻ എവിടെ പോകും ഏത് വീട്ടിലേക്ക് കയറി ചെല്ലും എന്റെ ഉമ്മ താമസിക്കുന്ന വീടല്ലാതെ ഉമ്മയുടെ കൂടെയല്ലാതെ എനിക്ക് എവിടെ താമസിക്കാൻ കഴിയും ചെറിയ കുട്ടിയല്ലേ ആ കുട്ടി ഇങ്ങനെ തിരിച്ചു വന്നു കുറെ നേരം വഴിയിൽ നിന്ന് കുറെ കരഞ്ഞ് സങ്കടപ്പെട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു ഉമ്മ വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല സമയം സന്ധ്യയായി രാത്രിയായി ഈ ആരിഫ് കുട്ടിയുടെ വിഷയം ഇങ്ങനെ കണ്ടു അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞ് വാതിൽക്കൽ വന്ന് നിന്നു ഉമ്മ വാതിൽ തുറന്നിട്ടില്ല വാതിൽ തുറന്നില്ല എന്ന് കണ്ടപ്പോ വാതിലിന്റെ ഉമ്മറപ്പടിയിൽ തലവെച്ച് ആ കുഞ്ഞിങ്ങനെ കടന്നു ആ കിടക്കത്തിൽ കുഞ്ഞ് മയങ്ങിക്കഴിഞ്ഞു ആ ഉറങ്ങുന്ന കുഞ്ഞിനെ അവിചാരിതമായി വാതിൽ തുറക്കുന്ന ഉമ്മയാണ് കാണുന്നത് ആ കുഞ്ഞ് വാതിൽക്ക് തലവെച്ച് കിടക്കുന്ന ഉറക്കം കണ്ടപ്പോ ആ ഉമ്മ കുഞ്ഞിനെ വാരി പുണർന്നുകൊണ്ട് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു മോനെ മോനോട് ഉമ്മാക്ക് ദേഷ്യമില്ലല്ലോ മോൻ എന്തേ ഞാൻ പറഞ്ഞത് കേൾക്കാതിരുന്നത് മോൻ എന്തേ ഉമ്മ പറഞ്ഞത് ശ്രദ്ധിക്കാതിരുന്നത് അതുകൊണ്ടല്ലേ ഉമ്മാക്ക് നിന്നെ ഇറക്കിവിടേണ്ടി വന്നത് മോനെ ഞാൻ സ്വീകരിക്കുമല്ലോ ഇതെന്റെ മോന് തന്നെയല്ലോ എന്ന് ഉമ്മ സ്നേഹം കൊടുത്ത് ലാളിത്യം കൊടുത്ത് വളരെ വളരെ വാത്സല്യത്തോടുകൂടെ ആ ഉമ്മ കുഞ്ഞിനെ വീടിനുള്ളിലേക്ക് കടത്തി കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടപ്പോ മഹാനായ അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസിയ്യ പറയുന്നു അല്ലാഹുവിന്റെ വാതിൽക്കൽ നിന്ന് അല്ലാഹുവിന്റെ ദേഷ്യം കാരണം പാപങ്ങളിലേക്ക് പോയ ആളുകൾ അല്ലാഹുവിന്റെ വാതിൽക്കലല്ലാതെ എങ്ങോട്ടാണ് കടന്നു വരിക ആ വാതിൽക്കൽ പോയി കടന്നാൽ അല്ലാഹു നമ്മളെ സ്വീകരിക്കൂലേ ഈ ഉമ്മയെക്കാളും അല്ലാഹുവിന് നമ്മളോട് സ്നേഹമില്ലേ ഒരു യുദ്ധത്തിലാണ് ഒരു കുഞ്ഞ് വാവിട്ട് കരയുന്നുണ്ട് സ്വഹാബികൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോയി യുദ്ധത്തിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഉമ്മ മറന്നുപോയിരിക്കുകയാണ് ആ കുഞ്ഞിന്റെ ഉമ്മയാരെന്ന് അറിയുന്നില്ല വാവിട്ട് കരയുന്ന കുഞ്ഞ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നപ്പോ ഉമ്മ ഓടി വന്നു തന്റെ കുഞ്ഞിനെ കണ്ടപ്പോ കുഞ്ഞിനെ വാരി പുണർന്ന് മണലിൽ കിടന്ന് ഉരുളുന്ന കാഴ്ച കണ്ടപ്പോ മുത്തുനബി ചോദിച്ചു അസ്ഹാബി അസ്ഹാബുകളെ എന്റെ അനുചരന്മാരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഉമ്മ ആ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് ലാ യാ റസൂലല്ലാഹ് ഈ ചൂടുള്ള മണലിൽ ആ കുഞ്ഞിനെ പിടിച്ച് ഉരുണ്ടു മറിയുന്ന ഈ ഉമ്മയുടെ സ്നേഹം കാണുമ്പോ ആ ഉമ്മ കുഞ്ഞിനെ തീയിലേക്ക് എറിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ അല്ലാഹു അർഹമു ബിഇബാദിഹി അല്ലാഹു അവന്റെ സൃഷ്ടികളോട് മനുഷ്യരോട് ഈ ഉമ്മ അതിന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തെക്കാളും അല്ലാഹുവിന് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്ത് നമ്മൾ അല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയാൽ അല്ലാഹുലേക്കല്ലാതെ തിരിച്ചു വരാൻ കഴിയില്ലല്ലോ നമുക്ക് തിരിച്ചോടേണ്ടത് അല്ലാഹുലേക്ക് തന്നെ തിരിച്ചു വരേണ്ടത് അല്ലാഹുവിന്റെ ഉമ്മറപ്പടിയിലേക്ക് എന്ന് പറയുന്ന പോലെ റബ്ബിന്റെ മുമ്പിലേക്കല്ലാതെ തിരിച്ചു വരാൻ പറ്റില്ല ആ ഒരവസരം റമദാൻ തന്നിരിക്കുകയാണ് നമ്മളങ്ങനെ തിരിച്ചു വന്നാൽ അല്ലാഹു നമ്മളെ സ്വീകരിക്കൂലേ തീർച്ചയായും അല്ലാഹു സ്വീകരിക്കും ഈ ഉമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കുഞ്ഞിനെ വാതിൽ തുറന്നുകൊടുത്ത് വാതിൽ വാരി പുണർന്ന് അകത്തേക്ക് എടുത്തു കൊണ്ടുപോയ പോലെ അല്ലാഹു അവന്റെ റഹ്മത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവില്ലയോ കൊണ്ടുപോകും ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് അല്ലാഹുവിന്റെ അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ നടന്ന് ശരീരങ്ങളോട് തിന്മ ചെയ്ത് ജീവിച്ച ആളുകളെ നിങ്ങൾ നിരാശപ്പെടരുത് കേട്ടോ ഞാനൊന്നും ഇനി നന്നാവില്ല എന്ന് ചിന്തിക്കല്ലേ ഞാനൊന്നും നന്നായിട്ട് കാര്യമില്ല അങ്ങനെയും പറയല്ലേ എന്നെയൊന്നും അല്ലാഹു സ്വീകരിക്കൂല അങ്ങനെ ചിന്തിക്കല്ലേ എനിക്ക് അല്ലാഹു മാപ്പ് തരില്ലല്ലോ അങ്ങനെ ചിന്തിക്കല്ലേ ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ ജമീആ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരാൻ കഴിയും എല്ലാ തെറ്റും അല്ലാഹു പുറത്തു തരാൻ കഴിയും ഞാൻ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു പുറത്തു തരില്ലേ എന്ന് വിചാരിക്കരുത് അല്ലാഹു പുറത്തു തരും അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഈ പ്രതീക്ഷയോടുകൂടെ പരിശുദ്ധ റമദാനിലേക്ക് കടക്കുക അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ.